ഹായ് എവരിവൺ, വെൽക്കം ടു സിക്സ്റ്റീസ് കിച്ചൺ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൾ വരട്ടിയത്, അഥവാ സ്ക്വിഡ് റോസ്റ്റ്. ഇത് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കൂന്തൾ 1/2 kilo കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത്. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടത് കറിവേപ്പില 2-3 തണ്ട്, തക്കാളി 1 എണ്ണം, വെളുത്തുള്ളി 10-12 അല്ലി, ഇഞ്ചി 1 medium size കഷ്ണം, ചെറിയുള്ളി 8-10 എണ്ണം, പച്ചമുളക് 4 എണ്ണം, സബോള 2 എണ്ണം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നേരെയാക്കിയ കൂന്തൽ കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, അല്പം വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് ഹൈ ഫ്ലെയിമിൽ 4-5 whistles വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് സബോളയും ചെറിയുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കുക. തക്കാളി ചെറുതായി അരിഞ്ഞു വെക്കണം. ഇനി സ്റ്റവ് കത്തിച്ച് 1 frying pan അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1.5 tablespoon വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ സബോള ഇട്ട് നന്നായി വരറ്റുക. സബോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി 1 golden color ആകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റും. ഇതിൻ്റെ പച്ചമുളക് നന്നായി മാറണം. അതിനുശേഷം വശങ്ങളിലേക്ക് മാറ്റിവെച്ച് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഞാനിതിൽ 1/2 spoon ഇടുന്നുള്ളൂ. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി വഴണ്ടു വരുമ്പോൾ അതിലേക്ക് 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon പെരിഞ്ജീരകപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കൂന്തൽ റെഡിയായിട്ടുണ്ടാവും. കുക്കർ തുറന്ന് 1 piece എടുത്ത് മെരില് കൊണ്ട് അമർത്തി വെന്തോന്ന് ഉറപ്പാക്കുക. അതിനുശേഷം ആ മസാലയിലേക്ക് വെന്ത കൂന്തൽ വെള്ളത്തോടൊപ്പം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ടേസ്റ്റ് നോക്കി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. വെള്ളം നന്നായി വറ്റി മസാലയൊക്കെ കൂന്തലിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൂന്തൽ വരട്ടിയത് റെഡിയായി. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചോറ്, അപ്പം, ചപ്പാത്തി, ദോശ എന്നിവയുടെയൊക്കെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്, വളരെ ടേസ്റ്റിയാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ കൂടുതൽ ടേസ്റ്റായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ബൈ ആൻഡ് താങ്ക് യു.